രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സമ്മാനിച്ച ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരം. മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന കെ കരുണാകരനെയും പി കെ വാസുദേവൻ നായരെയും നയതന്ത്ര വിദഗ്ധൻ വി കെ കൃഷ്ണമേനോനെയും ഇരുകൈയും നീട്ടി സ്വീകരിച്ച പാരമ്പര്യമുള്ള മണ്ണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എക്കാലത്തെയും തലപ്പൊക്കമുള്ള നേതാവായ എം എൻ ഗോവിന്ദൻ നായരെ വിജയിപ്പിക്കുകയും തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുകയും ചെയ്ത ഇടം. മലയാളത്തിന്റെ പ്രിയ കവി ഒ എൻ വി കുറുപ്പും എഴുത്തുകാരി കമലാ സുരയ്യയും പ്രമുഖ എഴുത്തുകാരനും വാഗ്മിയുമായിരുന്ന കണിയാപുരം രാമചന്ദ്രനും ഒക്കെ മണ്ഡലത്തിൽ തോൽവി നുണഞ്ഞിട്ടുള്ളവരുമാണ്. സ്ഥാനാർത്ഥികളെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യകതയില്ല, എല്ലാവരും സുപരിചിതരാണ്. ശശി തരൂർ സിറ്റിംഗ് എം പി വീണ്ടും ഇറങ്ങുന്നു. എതിരാളിയായി 2005 എം പി ആയ പന്നിന്റെ വീതിരൻ സി പി ഐക്ക് വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ബംഗളൂരു വിട്ട് തലസ്ഥാനത്തേക്ക് കുതിച്ചെത്തുന്നു. വോട്ടിനെ സ്വാധീനിക്കുന്ന തിരുവനന്തപുരത്തെ വോട്ട് വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു ക്വിക്ക് അപ്ഡേറ്റിലേക്ക് പോയാൽ ലത്തീൻ സഭയെ കുറിയെടുക്കുന്ന നിലപാട് വളരെ നിർണായകമാണ്. തീരദേശം ആർക്കൊപ്പം എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കുമോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. ഒപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിലയിരുത്തലുമുണ്ട്. അടിയൊഴുക്ക് എന്ന് പറയുന്നത് 20-ൽ ഒട്ടും പ്രവചനത്തിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് തിരുവനന്തപുരത്ത്. നമുക്ക് നോക്കാം അലമീൻ തിരുവനന്തപുരത്ത്. നമുക്കൊപ്പം അലമീൻ, അവസാനമാണ് നമ്മൾ തിരുവനന്തപുരത്തേക്ക് വരുന്നത്. വോട്ടെണ്ണുമ്പോഴും ഏറ്റവും അവസാനം വരെ നെഞ്ചിലിപ്പ് കൂട്ടുന്ന ഒരു മണ്ഡലമായി തിരുവനന്തപുരം നിൽക്കുമോ? അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല സുജയ. കാരണം തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ, പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ കൃത്യമായ ഒരു മേൽക്കൈയും എഡ്ജും സിറ്റിംഗ് എം പി ശശി തരൂരിന് പ്രവചിക്കപ്പെട്ടിരുന്നു. ബി ജെ പി സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ ലാൻഡ് ചെയ്തപ്പോഴും ആ ഒരു എഡ്ജ് തരൂരിനുണ്ടായിരുന്നു. പക്ഷേ കൃത്യമായി അർബൻ റൂറൽ മേഖലകളിലേക്ക് ഓടിയെത്താനും സാന്നിധ്യം ഉറപ്പിക്കാനും അവിടെയൊക്കെ കൃത്യമായി ഇടപെടലുകൾ നടത്താനും രാജീവ് ചന്ദ്രശേഖരനായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. കൃത്യമായി അദ്ദേഹത്തെ ഫീൽഡ് ചെയ്യാൻ ബി ജെ പിക്ക് സാധിക്കുകയും ചെയ്തു. ഒരു പക്ഷേ ഇതിലെ അപകടമോ ആപത്തോ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ മറുതന്ത്രങ്ങൾ തരൂർ ക്യാമ്പ് കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്തു. അതുകൊണ്ടുകൂടിയാണ് ഈ പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്കൊക്കെ കടക്കുമ്പോൾ തരൂരിനെ നിയമക്കുരുക്കുകളിൽ തളച്ചിടാൻ രാജീവ് ചന്ദ്രശേഖറും ബി ജെ പിയും പല തന്ത്രങ്ങൾ മെനയുന്നത്. പല കേസുകൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അത് പോവുകയും ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ പറഞ്ഞ അർബൻ റൂറൽ മേഖലകളിലേക്ക് കൃത്യമായി രാജീവ് ചന്ദ്രശേഖർ എത്തിയെന്ന് പറയുമ്പോൾ ഒരു ശക്തമായ മത്സരത്തിന്റെ പ്രതീതി അല്ലെങ്കിൽ മത്സരം തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്, മത്സരത്തിന്റെ സ്വഭാവം വന്നിട്ടുണ്ട്. പക്ഷേ അർബൻ റൂറൽ മേഖലകളിലേക്ക് സാന്നിധ്യമായി മാറാൻ രാജീവ് ചന്ദ്രശേഖരനായി എന്ന് നമ്മൾ പറയുമ്പോഴും അവിടങ്ങളിലെ വോട്ടുകൾ കൃത്യമായി ഏകീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അതിൽ 4 നിയമസഭാ മണ്ഡലങ്ങളും നഗര കേന്ദ്രീകൃതമാണ്. അതിലെല്ലാം കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ക്ലിയർ കട്ട് മെജോറിറ്റിയുള്ള ഒരു മേഖല കൂടിയാണ്. മറ്റ് 3 മണ്ഡലങ്ങളിലാണ് കോൺഗ്രസിന് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നത്. അവിടങ്ങളിലേക്ക് കടന്നു കയറാനാണ് പ്രധാനമായും രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നത്. പക്ഷേ അവിടങ്ങളിലൊക്കെ തന്നെ പന്നിയും രവീന്ദ്രനും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികളുടെ വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് കൂടി വളരെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ സിറ്റിംഗ് എം പി ശശി തരൂരിൽ നിന്ന് തുടങ്ങാം. അദ്ദേഹം പി എച്ച് ഡി എടുത്തിരിക്കുന്നത് ലോ ആണ്, ഡിപ്ലോമ എടുത്തിട്ടുണ്ട്. ഒപ്പം ചരിത്രത്തിലാണ് അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ്. ഇന്റർനാഷണൽ അഫയേഴ്സിലാണ് ശശി തരൂരിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ. പന്നിയൻ രവീന്ദ്രൻ ഇടത് സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത കുറവാണ്, പക്ഷേ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഏറെ മുന്നിലാണ്. ഒരുപാട് അനുഭവ പരിചയമുള്ള നേതാവാണ് പന്നിയൻ രവീന്ദ്രൻ. അദ്ദേഹം 6 ക്ലാസ് വരെയാണ് പഠിച്ചിട്ടുള്ളത്. രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര സഹമന്ത്രി. അദ്ദേഹത്തിന് സയൻസ് ഡോക്ടറേറ്റ്, ഒപ്പം ബിടെക് ബിരുദം, എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ആണ് അദ്ദേഹത്തിന്റെ ബിരുദാനന്തര ബിരുദം. അപ്പോൾ തിരുവനന്തപുരത്തെ പോരാട്ടം കടുക്കുമെന്നുറപ്പാണ്. തിരുവനന്തപുരം മാത്രമല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും പോരാട്ടം കടുക്കും. അപ്പോൾ ദ കംപ്ലീറ്റ് ഇലക്ഷൻ ചാനൽ റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് ക്വിക്ക് അപ്ഡേറ്റ്സുമായി എത്തിക്കൊണ്ടേയിരിക്കും. ഇനിയുള്ള മണിക്കൂറുകൾ നമുക്ക് ഒന്നിച്ച് തുടരാം, ഒന്നിച്ച് ആഴത്തിൽ വിശകലനം ചെയ്ത് ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും വോട്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. വോട്ടർമാരുടെ കയ്യിലാണ് ഇനി കാര്യമെല്ലാം.